ഒപ്പോ എന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ എ സീരീസിലെ സ്മാർട്ട് ഫോണാണ് ഒപ്പോ A15. എ സീരീസിലെ ഒപ്പോ ഫോണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോക്കറ്റ് കാലിയാക്കാത്ത തരത്തിലുള്ള ഒരുവിധം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് ഒപ്പോ എ സീരീസിൽ പുറത്തിറക്കുന്നത്. അത്തരത്തിൽ തന്നെയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഒപ്പോ A15. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒപ്പോ A15 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വൈസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഒരു ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ കാണുന്ന ഒരാൾക്ക് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കില്ല. കാരണം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഫോണിനകത്ത് ഒപ്പോ നൽകിയിട്ടുണ്ട്. കാഴ്ചയ്ക്ക് എങ്ങനെ പോയാലും ഒരു 10-20,000 രൂപയിൽ പുറത്ത് വിലയുള്ള ഒരു സ്മാർട്ട് ഫോണാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രീമിയം ലുക്കാണ് ഒപ്പോ A15 നൽകിയിരിക്കുന്നത്. ഒപ്പോ അടുത്തിടെ പുറത്തിറക്കിയ F17 Pro എന്ന ഫോണിൻ്റെ ഏകദേശം അതിന് സമാനമായിട്ടുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെ ഒപ്പോ A15 നൽകിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ആ ഒരു ക്യാമറ മൊഡ്യൂളും ഒക്കെ ഏകദേശം ഒപ്പോ F17 Pro തുല്യമാണ്. പക്ഷേ ഇവിടെ ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് ബാക്ക് സൈഡിന് നൽകിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെയും ഫിംഗർ പ്രിൻ്റ് ഒരുപാട് പതിയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊന്ന് തൊട്ടാൽ തന്നെയും ഒരുപാട് ഫിംഗർ പ്രിൻ്റുകൾ പതിയുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബാക്ക് കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ ബാക്ക് കേസ് വരുന്നതുമുണ്ട്. അത് വലിയ നല്ലൊരു കാര്യം. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ക്യാമറകൾ നമുക്ക് കാണാം. കൂടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കാണാം. ഒരു റൗണ്ടഡ് കോർണറുള്ള ഒരു സ്ക്വയർ ഷേപ്പിനകത്താണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നൽകിയിരിക്കുന്നത്. ബാക്കിലായിട്ടാണ് ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. താഴെ ഇതുപോലെ ഒപ്പോ എന്ന ബാഡ്ജിങ്ങും നമുക്ക് കാണാം. ഡിസൈൻ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഒപ്പോ A15. ഒപ്പോ അടുത്തിടെ പുറത്തിറക്കുന്ന എല്ലാ ഫോണുകളും ഇത്തരത്തിൽ വളരെ ലൈറ്റും വളരെ തിന്നുമാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെ ഒപ്പോ A15 കേസിലും ഈ രണ്ട് കാര്യങ്ങളും അതേപടി നിലനിർത്തിയിട്ടുണ്ട്. വെറും 175 ഗ്രാം ഭാരം മാത്രമാണ് ഒപ്പോ A15 ഉള്ളത്. അതുപോലെ 7.9 mm മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.52 inch HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനത് നൽകിയിരിക്കുന്നത്. അത് ഫുൾ HD+ ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരുന്നേനെ എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബെസലുകളെക്കുറിച്ച് പറഞ്ഞാൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള 3 സൈഡിലും കാര്യമായിട്ട് കനം കുറഞ്ഞ തിന്നായിട്ടുള്ള ബെസലുകളാണ്. എന്നാൽ ഫോണിൻ്റെ താഴെ ചിഹ്നമെന്നറിയപ്പെടുന്ന ഭാഗം ഒരു ആവറേജ് സൈസ് ഉള്ളതാണ്. ഫ്രണ്ട് ക്യാമറ ഫോണിൻ്റെ മുകളിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണിൽ അതൊരു പഞ്ച് ഹോൾ ക്യാമറ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയും ഈ പ്രൈസ് റേഞ്ചിലെ ഈ ഒപ്പോ A15 നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നാൽ ഒപ്പോയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള കളർ OS ഏറ്റവും പുതിയ വെർഷൻ കളർ OS 7.2 നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷനുകളൊന്നുമില്ല. എന്നാൽ ഒപ്പോയുടേതായിട്ടുള്ള ചില ആപ്ലിക്കേഷനുകളും ഗൂഗിളിൻ്റേതായിട്ടുള്ള ചില ആപ്ലിക്കേഷനുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ എന്തായാലും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിൻ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. ഫേസ് അൺലോക്ക് സംവിധാനവും നൽകിയിട്ടുണ്ട്. ഇവ രണ്ടും സാമാന്യം തിരക്കേടില്ലാതെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ, ഈ ഒരു ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ ഗ്രില്ല് നൽകിയിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ലൗഡായിട്ടുള്ള ഒരു വോളിയം തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അതുപോലെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിനും മുകളിലാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയട്ടെ. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വീഡിയോ ക്വാളിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണ്. പിന്നെ HD ഡിസ്പ്ലേ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ 4K വീഡിയോ കണ്ടാൽ പോലും മാക്സിമം നമുക്ക് 720p റെസൊല്യൂഷനിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഡിസ്പ്ലേക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേ ഓക്കെ ആണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P35 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഒരു ഒറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ലഭ്യമാവുക. 3 GB റാം 32 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. അപ്പോൾ ഇവിടെ 32 GB ഒക്കെ ഉള്ളൂ ഇൻറ്റേർണൽ മെമ്മറി. ഇപ്പോൾ വരുന്ന മിക്ക ആപ്ലിക്കേഷനുകളും, ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് ആപ്ലിക്കേഷൻ എടുത്താൽ തന്നെയും വലിയ ഒരു സൈസാണ്. ഉദാഹരണത്തിന് നേരത്തെ ഉണ്ടായിരുന്ന PUBG പോലും 2 GB അടുത്തൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത്രയും ഫയൽ സൈസ് വരുന്നുണ്ട്. ഇതിനകത്ത് 32 GB മാത്രമാണ് ഇൻറ്റേർണൽ മെമ്മറി ഉള്ളത് എന്ന്
അത് നമ്മൾ ഓർത്തിട്ട് വേണം ഈ ഒരു ഫോൺ വാങ്ങാൻ. പക്ഷേ നമുക്ക് ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു 3GB 32GB എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസും തരത്തില്ല. ഇതൊരിക്കലും ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോണൊന്നും അല്ല, ഒരു സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തൊരു ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ മികച്ച ഒരു ഫോൺ തന്നെയാണ് ഒപ്പോയുടെ A15. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പ്രൈമറി ക്യാമറയായിട്ട് 13 MP ക്യാമറ നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ക്യാമറയായിട്ട് 2 MP ഒരു മാക്രോ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണിൽ നിന്ന് വെറും 4 cm വരെ അടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റുകളെ മാക്രോ രീതിയിൽ വലുതാക്കി ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ക്യാമറ 2 MP ഒരു ഡെപ്ത് സെൻസറാണ്, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് മികച്ച പോർട്രേറ്റ് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. ഓർക്കുക, ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ സെപ്പറേറ്റായി നൽകിയിട്ടില്ല. സെൽഫി ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിട്ട് 5 MP ഒരു ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡാണ്. 4230mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതൊരു ഡീസൻറ്റ് ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. ഇത് ചാർജ് ചെയ്യാനായിട്ട് 10 W ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടില്ല. 4230mAh എന്ന് പറയുമ്പോൾ എനിക്കൊന്നൊരു 1.5-2 മണിക്കൂറെങ്കിലും എടുക്കും തോന്നുന്നു ഫുൾ ചാർജായി വരാൻ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചാർജിങ്ങിനായിട്ട് മൈക്രോ USB കേബിളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ടൈപ്പ് സി അല്ല, പക്ഷേ ടൈപ്പ് സി ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഫാസ്റ്റ് ചാർജർ അല്ലാത്തതുകൊണ്ട് തന്നെയും ചാർജിങ്ങിന് ടൈം എടുക്കുന്നത്, നമ്മൾ സാധാരണ ഉറങ്ങുന്ന സമയത്താണല്ലോ ഫോൺ ചാർജിന് ഇട്ടിട്ട് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു പേപ്പർ കവറാണ് ആദ്യം ഉള്ളത്. അതിനകത്ത് ഇതുപോലെ യൂസർ മാനുവലും വാറണ്ടി കാർഡും സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 5V 2A ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് 10 W ചാർജറാണെന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ ചാർജിങ്ങിനായിട്ട് മൈക്രോ USB കേബിൾ. അടുത്തായിട്ട് ഈ ഒരു ഫോൺ ലഭ്യമാവുന്ന 2 വ്യത്യസ്ത നിറങ്ങളാണ്. ഡൈനാമിക് ബ്ലാക്ക്, മിസ്റ്ററി ബ്ലൂ എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക. നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് ഡൈനാമിക് ബ്ലാക്ക് എന്ന കളർ വേരിയൻറ്റിൽ പെടുന്നതാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുക. 3GB റാം 32GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 10,990 രൂപയാണ്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാത്ത ഒപ്പോ എന്ന ബ്രാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ഗെയിമൊന്നും കളിക്കാൻ വേണ്ടി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഒപ്പോ A15. അപ്പോൾ ഈ ഒരു ഫോണിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതാണല്ലോ ഏറ്റവും മുഖ്യം. എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമൻ്റ് രേഖപ്പെടുത്താം. ഇതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ ഏറ്റവും ആദ്യം മലയാളത്തിൽ നിങ്ങളുടെ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.